ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിഭവത്തിലേക്ക് സ്വാഗതം കേട്ടോ. ഈ ചില്ലും കൂട്ടിൽ കിടക്കുന്ന ആളാരാന്നറിയില്ലേ, നമ്മുടെ പെപ്സ് ആണ്, നമ്മുടെ മുട്ട പെപ്സ് കേട്ടോ. അപ്പൊ ഈ മുട്ട പെപ്സ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലേ. ആദ്യമൊക്കെ ഞാനൊക്കെ ഒരു എന്താ പുറത്തു പോയി ആദ്യമായിട്ട് ഒന്ന് കഴിച്ചെന്ന ഒരു സാധനം എന്ന് പറഞ്ഞാല് മുട്ട പെപ്സും അതുപോലെ തന്നെ നമ്മുടെ ലൈമും ആയിരുന്നു കേട്ടോ. ഒരു പുറത്ത് ഒരു എന്താ കാൽഡയില് പോയി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കഴിച്ചെന്ന ഒരു സാധനം എന്ന് പറഞ്ഞാല് ആ ഒരു സാധനമായിരുന്നു കേട്ടോ. ഇപ്പൊ ആൾക്കാർ ഇപ്പൊ എന്താ സാൻഡ്വിച്ച് മറ്റേ മറിച്ചൊക്കെ ഇല്ലൊക്കെ വാങ്ങല് ഷവർമ ഓരോ സാധനങ്ങളൊക്കെയാണല്ലോ കഴിക്കാറ്. നമ്മള് മുട്ട പെപ്സ് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവൂല, എന്റെ ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ പുറത്തിറങ്ങിയതാണ് കടയ്ക്ക്. കടയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മാനൊന്ന് ചെറുതായിട്ട് ഒന്ന് പൊട്ടിപ്പാറൊന്ന് വലിച്ചപ്പോ അപ്പൊ അതൊന്ന് വളക്കിക്കാൻ വേണ്ടിട്ട് കൊടുക്കാൻ വേണ്ടി പോന്നാണ്. അപ്പൊ ചില്ലും കൂട്ടിൽ ഇങ്ങനെ കിടന്നിരിക്കുക ആള് ആണ്, കുറച്ചേ ഉള്ളു ഇവിടെ നിന്നും ഭയങ്കര തിരക്കാണ് കടയില്. ഇപ്പൊ വേഗം കഴിയും സാധനങ്ങളൊക്കെ. അപ്പൊ ഞാൻ എന്താ ചെയ്യണേ, എന്താ വേഗം അത് കണ്ടപ്പോ വേഗം പോയി വാങ്ങിട്ടോ. അപ്പൊ ഇത് പറഞ്ഞാൽ ഈ അങ്ങാടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പുളക്കിലങ്ങാടിയാണ് കേട്ടോ. ഇത് തിരുവാർ പഞ്ചായത്തിലെ ഒരു ഭാഗമാണ് പുളക്കിലറിയണത്. ഇവിടെ വീടിൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ. ഇതാണ് നമ്മളൊരു അങ്ങാടി, പുളക്കിലങ്ങാടി എന്ന് പറയും പുളക്കൽ. അപ്പൊ അത് എളങ്കൂർ മഞ്ചി റോഡാണ് കേട്ടോ. അവിടെയാണ് ഈ പുളക്കൽ എന്ന് പറയുന്നത് വെച്ചാലേ. അപ്പൊ ചില്ലും കൂട്ടി കിടക്കണ പെപ്സിനെ വാങ്ങി പിന്നെ നോക്കിയപ്പോ അവിടെ ഇവരെന്നെ ഉണ്ടാക്കണ ചിക്കൻ റോൾ ഉണ്ട്, അത് കഴിച്ചു നോക്കാൻ പറഞ്ഞു എന്നോട്. അപ്പൊ ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് നമ്മളൊന്ന് തരും, ഞാനൊന്ന് ഇവിടെ ഇരുന്ന് തന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറയാന്ന്. അപ്പൊ നമ്മള് ഒരു ചിക്കൻ റോളും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ പെപ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ മുട്ട പുഴുങ്ങിയിട്ടുള്ള ആ സംഭവം, പിന്നെ അതിലുള്ള ആ മസാല വേറെ ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പൊ പെപ്സ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ലൈക്ക് അടിക്കില്ല. അപ്പൊ അവിടെ ഉള്ളിവടയും അതുപോലെ തന്നെ എന്താ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. ഇവരെന്നെ ഉണ്ടാക്കുന്നത് തന്നെയാണ് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യണേ, അതിന്ന് ഒരു ചിക്കൻ റോൾ തരും, ഞാൻ പറയാം നിങ്ങൾ ഉണ്ടാക്കണേ ടേസ്റ്റ് എങ്ങനെയാ, അഭിപ്രായം എങ്ങനെയാന്ന് ഞാൻ പറയാം. ഒരു ചിക്കൻ റോൾ നമുക്ക് തന്നോളിയേ ആയിരുന്നു. അപ്പൊ കാക്ക എന്താ ചെയ്യണ, ഒരു ചിക്കൻ റോൾ എടുത്തു തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കട എന്ന് പറഞ്ഞാൽ പുളക്കലങ്ങാടി ഉള്ളതിന്റെ കടയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെപ്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിനെ കുറിച്ചുള്ള എന്താ അഭിപ്രായങ്ങളും ആ പഴമയുടെ രുചികളൊക്കെ ഒന്ന് പുതുക്കൊണ്ട് കേട്ടോ. അപ്പൊ അതാ നല്ല കിടിലം ചിക്കൻ റോളും കട്ട്ലേറ്റും എല്ലാം കിട്ടുന്ന നല്ല സൂപ്പർ കട തന്നെയാണ് നമ്മുടെ ഈ കെ സ്റ്റോർ കാക്കാന്റെ കട കേട്ടോ, പുളക്കലങ്ങാടിയില്. അപ്പൊ നമ്മളിതിവിടെ എത്തിയതേ നമ്മുടെ മാല വിളക്കിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ അതൊക്കെ ആ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഒക്കെ ഒന്ന് കണ്ടോക്കി. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ താഴെ കാണുന്ന ബെല്ലേക്ക് ഓളൊന്ന് ഓപ്ഷൻ നോക്കിക്കാളാണ് കേട്ടോ. നമ്മളിടുന്ന വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് അപ്പം എത്തുള്ളൂ. എപ്പോഴാണോ നമ്മൾ വീഡിയോ കിട്ടുന്നത് അപ്പം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓളൊന്ന് ഓപ്ഷൻ നോക്കിക്കോളി. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയാം. എന്നാ കണ്ടോളിട്ടോ, മാല ഇപ്പം ആ റോസ് ഒന്ന് ശരിയാക്കിയതാണ്, ഒന്ന് വലിച്ചപ്പോൾ ഒന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ അത് അഞ്ചാറ് വർഷം പഴക്കമുള്ള ഒരു മാല തന്നെയാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു മോഡലാണ് കേട്ടോ. 6 വർഷം എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയൊരു പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പം ഇതുവരെ നമ്മൾ വിളക്കിക്കണമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ആ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എടുത്തതാണ്. അപ്പൊ 80 രൂപയാണ് കേട്ടോ ഇത് വിളക്കിക്കാൻ വേണ്ടിയിട്ട്. ഇത് പുളക്കലങ്ങാടി തന്നെയാണ് കേട്ടോ ഇവരെ കട.